നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം ഏതെങ്കിലും എയർപോർട്ടിൻ്റേതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ്റേതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ നവീകരിച്ച ബനാറസ് റെയിൽവേ സ്റ്റേഷൻ്റേത്. കാശി വിശ്വനാഥ ക്ഷേത്രവും ഗംഗാനദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാശി വിശ്വനാഥ് ധാം ഇടനാഴി തുറന്നു കൊടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലാണ് നിലവിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച BJP അധികാരത്തിലുള്ള സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരുടെ യോഗവും ചേർന്നിരുന്നു. യോഗം അർദ്ധരാത്രി വരെ നീണ്ടുപോവുകയും ചെയ്തു. യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് കാൽനടയായി വാരണാസിയിലെ ക്ഷേത്ര പരിസരത്ത് സഞ്ചാരം നടത്തിയത്. ബനാറസ് റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥും സന്ദർശിച്ചു. സന്ദർശനത്തിൻ്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. അർദ്ധരാത്രിയിൽ ക്ഷേത്ര പരിസരത്ത് കാൽനടയായി എത്തിയ പ്രധാനമന്ത്രിയെ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഭക്തരും ജനങ്ങളും. ഇത്രകാലവും ചരിത്രത്തിൽ അവഗണനയുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തുണ്ടായിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗാനദിയെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഇടനാഴി പദ്ധതിക്കായി 800 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 339 കോടി രൂപയാണ് ഇതിനായി ചെലവായത്. ക്ഷേത്രത്തിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് സഹായം നൽകുന്നതിനുള്ള യാത്രീ സുവിധാ കേന്ദ്രം, വിനോദസഞ്ചാര സൗകര്യ കേന്ദ്രം, വേദിക് കേന്ദ്രം, വാരണാസിയുടെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും വ്യക്തമാക്കുന്ന മ്യൂസിയം, ഊട്ടുപുര, ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം തുടങ്ങി 23 കെട്ടിടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ട ഇടനാഴിയുടെ നിർമ്മാണം 2019 മാർച്ച് 8 ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തി ഗംഗാസ്നാനവും നടത്തിയ ശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിലേക്കും കടന്നു. അവർക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തിയും അവർക്കൊപ്പം ഇരുന്ന് ഫോട്ടോയെടുത്തും അവർക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുമാണ് പ്രധാനമന്ത്രി തൻ്റെ സന്തോഷം അവരുമായി പങ്കുവച്ചത്. ഇടുങ്ങിയ ഗലികളിലൂടെയും ഹവേലികൾക്കിടയിലൂടെയും ഇരുമ്പ് വേലികൾക്കുള്ളിലൂടെയുമാണ് ഭക്തർ ഇത്രകാലവും കാശി വിശ്വനാഥനെ ദർശിച്ചുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകളുടെ കയ്യേറ്റം മൂലം ചെറിയൊരു ക്ഷേത്രസങ്കേതം മാത്രമായി മാറിയ കാശിയുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ 3000 ചതുരശ്ര അടിയിലേക്ക് ചുരുങ്ങിയ കാശി ക്ഷേത്രവും പരിസരവും ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനർനിർമ്മാണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കാശി വിശ്വനാഥ ഇടനാഴി 500,000 അടി വിസ്തൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗംഗാനദി വരെ നീണ്ടു നിൽക്കുന്ന വലിയ പാതയടക്കമാണ് ഇടനാഴിയിലുള്ളത്. ഏകദേശം 339 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇടനാഴിയുടെ പ്രവർത്തന ഉദ്ഘാടനം 3 മാർച്ചിനാണ് മോദി നിർവഹിച്ചത്. തീർത്ഥാടകർക്കായി സൗകര്യം ക്രമീകരിച്ചുകൊണ്ടാണ് 23 കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 40-ലധികം പുരാതന ക്ഷേത്രങ്ങൾ കണ്ടെത്തി മനോഹരമായി അവ പുനർനിർമ്മിച്ചു. സന്ദർശകർക്കായി വരവേൽക്കൽ കേന്ദ്രം, വേദപഠന കേന്ദ്രം, മുമുക്ഷു ഭവൻ, ഭോജനശാല, മ്യൂസിയം, വ്യൂവിംഗ് ഗാലറി, ഭക്ഷണശാല എന്നിവയെല്ലാം ഇടനാഴിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 1400 കടയുടമകളെയും താമസക്കാരെയുമാണ് പുനരധിവസിപ്പിക്കേണ്ടി വന്നത്.